സുഹൃത്തുക്കളെ, ഒരു ദേശരാഷ്ട്രം റിപ്പബ്ലിക് ആകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ അത് നിലനിർത്തുക എന്നതും. ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ഒരു റിപ്പബ്ലിക്കായി മാറിയിട്ട് 73 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് 1950 January 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന ആശയം ജനാധിപത്യമാണ്. നമുക്കറിയാം, ജനാധിപത്യത്തിലൂടെയാണ് ദേശരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത്. മതരാഷ്ട്രങ്ങളും മതദേശീയതയും നിലവിൽ വരുന്നതും വന്നതും അവ ഇല്ലാതായതിനും നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയുടെയും ഏറ്റവും മുഖ്യശില്പി എന്ന് വിശേഷിപ്പിക്കേണ്ടത് ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കറിനെയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകിയത് എന്ന് പറയാം. ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് പ്രവേശിച്ചത് ഇന്ത്യൻ ഭരണഘടനയിലൂടെയാണ്. അമേരിക്കൻ ചരിത്രകാരനായ ഓസ്റ്റിൻ ഗ്രാൻവില്ലെ തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് മനോഹരമായ ഒരു വാക്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദേശീയവും സാമൂഹ്യവുമായ വിപ്ലവമാണ് ഇന്ത്യൻ ഭരണഘടന. ദേശീയമായ വിപ്ലവം എന്നുദ്ദേശിക്കുന്നത് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിഷേധിച്ച സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയുടെ നേടിയെടുക്കലാണ്. സാമൂഹ്യമായ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യക്ക് അജ്ഞാതമായിരുന്ന നീതി, തുല്യത, ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളൽ എന്നിവയുടെ നേടിയെടുക്കലാണ്. ഇതൊക്കെ സാധ്യമായത് ഇന്ത്യൻ ഭരണഘടനയിലൂടെയാണ്. അത് വിഭാവന ചെയ്തതാകട്ടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കറും. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ആശയം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഇന്ത്യക്ക് അജ്ഞാതമായ ഒന്നായിരുന്നു ജനാധിപത്യം. എല്ലാവരും തുല്യർ, അല്ലെങ്കിൽ സാഹോദര്യം, തുല്യത, സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങളൊന്നും ഇന്ത്യൻ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ജാതി സമൂഹങ്ങളായിരുന്നു. അംബേദ്കർ വിവക്ഷിക്കുന്നുണ്ട്, മേലോട്ട് പോകുന്തോറും ആഢ്യത്വവും താഴോട്ട് പോകുന്തോറും മ്ലേച്ഛത്വവും വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ജാതി. അതായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ശ്രേണീകൃതമായ അസമത്വം എന്ന് അംബേദ്കർ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. മുകളിലോട്ട് പോകുന്തോറും ആഢ്യത്വവും താഴോട്ട് പോകുന്തോറും മ്ലേച്ഛത്വവും വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ ഘടനയിലൂന്നിയ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്നത് പറയുന്നത്. അതിന് ജനാധിപത്യം, തുല്യത, നീതി എന്നതൊക്കെ തികച്ചും അജ്ഞാതമായ കാര്യങ്ങളായിരുന്നു. ഈ സാമൂഹ്യ അവസ്ഥയിലേക്കാണ് ഭരണഘടനയിലൂടെ തുല്യത എന്ന ആശയം, നീതി, എല്ലാവർക്കും നീതി എന്ന ആശയം അംബേദ്കർ വിഭാവന ചെയ്തത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അംബേദ്കർ 1947 August 29 ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് അംബേദ്കർ നിയമിതനായത്. അന്ന് കേന്ദ്രമന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്നു അംബേദ്കർ. ഏകദേശം സ്വാതന്ത്ര്യത്തിന് മുമ്പും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 3 പതിറ്റാണ്ടോളവും അംബേദ്കറെ നമ്മൾ വായിച്ചിട്ടുള്ളത് ഒരു ദളിത് വിമോചകൻ അല്ലെങ്കിൽ അധകൃത വർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പടയാളി എന്നീ തലങ്ങളിലാണ്. എന്നാൽ ഇന്ന് അംബേദ്കറിൻ്റെ ജനാധിപത്യ ചിന്തകൾക്ക് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദൈക്ഷണിക വ്യക്തിത്വമായിരുന്നു അംബേദ്കർ. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, നിയമവിദഗ്ധൻ, ഭരണഘടനാ വിദഗ്ധൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് വലിയ അവഗാഹമുള്ള പണ്ഡിതൻ എന്നീ നിലകളിലൊക്കെ വലിയ ദൈക്ഷണിക വ്യക്തിത്വമായിരുന്നു അംബേദ്കർ. ദൈക്ഷണികമായ വ്യക്തിത്വം നിലനിർത്തിയതോടൊപ്പം തന്നെ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരാളുകൂടിയായിരുന്നു. അതാണ് അംബേദ്കറെ വേർതിരിച്ച് നിർത്തുന്നതും. ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ അടിത്തറയായി അംബേദ്കർ വിഭാവന ചെയ്തത് വ്യക്തികളായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധാർഹമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിൽ ഏകദേശം 385 അംഗങ്ങളുണ്ടായിരുന്നു. വാദങ്ങളും വാദപ്രതിവാദങ്ങളും കൊണ്ടും എന്നും നിറഞ്ഞതായിരുന്നു കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിലെ യോഗങ്ങൾ. അവിടെ അംബേദ്കറിൻ്റെ ഈ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകമായി വ്യക്തികളാണ് എന്നുള്ള അംബേദ്കറിൻ്റെ തീരുമാനത്തെ ഗാന്ധിയടക്കമുള്ള നിരവധി നേതാക്കൾ എതിർക്കുന്നുണ്ട്. ഗാന്ധി വിഭാവനം ചെയ്തത് ഗ്രാമങ്ങളെയായിരുന്നു. ഗാന്ധി ഗ്രാമങ്ങളെ വിശേഷിപ്പിക്കുന്നത് വളരെ സ്വച്ഛന്ദവും ശാന്തവുമായ പ്രദേശങ്ങളായിട്ടാണ്. ഇന്ത്യയുടെ ആത്മാവ് നിലനിൽക്കുന്നത്, ജീവിക്കുന്നത്
ഗ്രാമങ്ങളിലാണെന്നാണ് ഗാന്ധി പറയുന്നത്. പക്ഷേ അംബേദ്കർ അതിനെ നിശിതമായി എതിർക്കുന്നുണ്ട്. അംബേദ്കർ പറയുന്നുണ്ട്, അജ്ഞതയുടെ ചെളിക്കുണ്ടുകളാണ് ഗ്രാമങ്ങൾ, കാരണം ഗാന്ധി കാണുന്നില്ല അവിടുത്തെ അസമത്വങ്ങൾ, അവിടുത്തെ നീതികേടുകൾ ഒന്നും ഗാന്ധി കാണുന്നില്ല. അവിടെയുള്ള ശാന്തി അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമായതാണ്. അതിനുള്ളിൽ ചൂഷണത്തിൻ്റെ വലിയ രൂപങ്ങളാണ് അവിടെയുള്ള, ജാതീയമായ ചൂഷണത്തിൻ്റെ വലിയ രൂപങ്ങളും അജ്ഞതയുടെ ചെളിക്കുണ്ടുകളുമാണ് ഗ്രാമങ്ങൾ എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അംബേദ്കർ വ്യക്തികളെയാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ഇന്ത്യയുടെ, ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകമായി അംബേദ്കർ തിരഞ്ഞെടുത്തത്. ഇത് ആധുനിക രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഉദാത്തമായ സങ്കല്പം കൂടിയാണ്. വ്യക്തി ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകമായി മാറുക എന്നത് ആധുനിക രാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഘടകം കൂടിയാണ്. അത്രയും ആധുനികമായ സങ്കല്പങ്ങൾ പുലർത്തിയിരുന്നു അംബേദ്കർ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ 3 അടിസ്ഥാന തത്വമായി അംബേദ്കർ വിഭാവന ചെയ്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാതലായ ആശയങ്ങളായ ലിബേർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നിവയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ, ഇവയൊക്കെ അജ്ഞാതമായ ഒരു ലോകത്തേക്കാണ്, അജ്ഞാതമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയിലേക്കാണ് അംബേദ്കർ ഭരണഘടനയിലൂടെ ഇവ 3 കൊണ്ടുവന്നത് എന്നത് ശ്രദ്ധാർഹമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അംബേദ്കർ വിഭാവനം ചെയ്ത 3 മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം സംവരണമാണ്. സംവരണം, നീതി, ജനാധിപത്യം, തുല്യത എന്നിവ. സംവരണം എന്നത് അംബേദ്കർ പറയുന്നു, നീതി നടപ്പിലാക്കാനുള്ള ഭരണകൂട സംവിധാനമാണ് സംവരണം. നീതി നടപ്പിലാക്കാനുള്ള ഭരണകൂട സംവിധാനമാണ് സംവരണമെന്ന് അംബേദ്കർ വിവക്ഷിക്കുന്നുണ്ട്. അപ്പം അതായത് നീതി അജ്ഞാതമായ ഒരു ലോകത്തേക്ക് നീതി ഭരണഘടനയിലൂടെ നീതി കൊണ്ടുവരികയാണ് അംബേദ്കർ ചെയ്തിട്ടുള്ളത്. 1949 നവംബർ 26 അന്നാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന, അംബേദ്കർ സമർപ്പിച്ച ഭരണഘടന അംഗീകരിച്ചത്. അന്ന് ഈ നിയമനിർമ്മാണ സഭയുടെ സഭയിൽ ചെയ്ത അവസാനത്തെ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി വർഗീയമായ ഭൂരിപക്ഷം ഉണ്ടാകലായിരിക്കും. അതായത് ഒരു കമ്മ്യൂണൽ മെജോറിറ്റി നേടിയെടുക്കലായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്ന് 1949 തന്നെ അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കമ്മ്യൂണൽ മെജോറിറ്റി അല്ലെങ്കിൽ വർഗീയമായ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് ശാശ്വതമായിരിക്കും. ഇപ്പോൾ രാഷ്ട്രീയമായ ഭൂരിപക്ഷം അത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരാം, പിന്നീട് വേറൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരാം. അങ്ങനെ പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന് പറയും, രാഷ്ട്രീയമായ ഭൂരിപക്ഷം എന്നത് പറയുന്നത് ശാശ്വതമല്ല, അത് അസ്ഥിരമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിരിക്കും. മറിച്ച് കമ്മ്യൂണൽ മെജോറിറ്റി വർഗീയമായ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് സ്ഥിരമായിരിക്കും, അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുമെന്ന് 1949 തന്നെ ബാബാ സാഹേബ് അംബേദ്കർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല, പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല, അത് രാഷ്ട്രീയ ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യം, ഇത് 3 ഉൾച്ചേർന്നതാണ് ജനാധിപത്യം. അതായത് അംബേദ്കറിൻ്റെ ജനാധിപത്യ സങ്കല്പം കേവലമായ ഭൂരിപക്ഷമല്ല, അത് ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭൂരിപക്ഷം നേടിയെടുക്കലല്ല ജനാധിപത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അംബേദ്കർ ഈ പ്രസംഗത്തിൽ, അവസാനമായി ചെയ്ത പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഒരു വ്യക്തി, ഒരു വോട്ട്, ഒരു മൂല്യം എന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിലൂടെ നമുക്ക് സാധ്യമാകും. ഒരു വ്യക്തി, ഒരു വോട്ട്, ഒരു മൂല്യം എന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിലൂടെ നമുക്ക് സാധ്യമാകും. അത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതോടുകൂടി അത് സാധ്യമായി. എന്നാൽ ഇവിടെയുള്ള സാമൂഹ്യ അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും നിലനിൽക്കുന്നിടത്തോളം, സാമൂഹ്യ ജനാധിപത്യം സാധ്യമാകാത്തിടത്തോളം ഇന്ത്യ വൈരുദ്ധ്യങ്ങളുടെ കാലഘട്ടങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി അന്ന് 1949 നവംബർ 26 ബാബാ സാഹേബ് നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് ദീർഘദർശിത്വം എത്രമാത്രമായിരുന്നു എന്നുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വോട്ട്, ഒരു വ്യക്തി, ഒരു വോട്ട്, ഒരു മൂല്യം എന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിലൂടെ സാധ്യമാകുമ്പോൾ, സാമൂഹ്യ ജനാധിപത്യത്തിലൂടെ സാധ്യമാകേണ്ടത് ഒരു വ്യക്തിയും ഒരേ മൂല്യവുമാണ്. പക്ഷേ അത് സാമൂഹ്യ അസമത്വം നിലനിൽക്കുന്നിടത്തോളം, അല്ലെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം സാധ്യമാകാത്തിടത്തോളം ഈ വൈരുദ്ധ്യങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് ബാബാ സാഹേബ് അംബേദ്കർ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വേറൊരു വാക്കുകൂടി പറയുന്നുണ്ട്, ഇന്ത്യ ഒരു ഭാവിയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതായിരിക്കും
ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതായിരിക്കും ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്ന താക്കീത് കൂടി അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം ഇത്തരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ ബാബാ സാഹേബിൻ്റെ വാക്കുകൾ നമുക്ക് നമ്മളതിൽ അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ എടുക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1948 ജനുവരി 4 ഈ ഭരണഘടനയുടെ കരട് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഒരു ഭരണഘടനാ ധാർമ്മികത നമ്മളെല്ലാം പാലിക്കേണ്ടതുണ്ട്. ഒരു ഭരണഘടനാ ധാർമ്മികത നമ്മളെല്ലാം പാലിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം നമ്മളെ അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് ഭരണഘടനയുടെ തത്വങ്ങളും ആശയങ്ങളും നമ്മുടെ സ്വജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക, അതിനെ പിൻപറ്റുക എന്നതാണ്. അതായത് ഭരണഘടനയെ അനുസരിക്കുക, അല്ലെ, ഭരണഘടന സ്വന്തം ജീവിതത്തിൽ കൂടി പാലിക്കുക, അല്ലെ, ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിത രീതി പിന്തുടരുക എന്നാണ് ഭരണഘടനാ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമം പാലിക്കുന്നതിനേക്കാളേറെ ഈ ഭരണഘടനയുടെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഈ സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും രാഷ്ട്രീയ ജനാധിപത്യവും സാധ്യമായ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇന്ത്യയിൽ പുലരും എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഇന്ത്യ നേരിടുന്ന ജനാധിപത്യ വെല്ലുവിളികൾ നേരിടാൻ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മോട് പങ്കുവെച്ച ഭരണഘടനാ ധാർമ്മികത പാലിക്കുകയാണ്, അത് ഓരോ വ്യക്തിയും ഓരോ പൗരനും പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നുള്ള പാഠമാണ് ഓരോ യുവതലമുറയും പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി.